നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനം വിളിക്കുന്നില്ല അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു മീഡിയ വണ്ണിനെ അടച്ചുപൂട്ടി മാധ്യമങ്ങൾക്ക് നേരെ കേന്ദ്ര സർക്കാരിൻ്റെ കടന്നുകയറ്റം എന്നൊക്കെ കേരളത്തിൽ വീമ്പിളക്കുന്ന മാധ്യമ സിംഹങ്ങളുടെ മുഖം മൂടി ഒന്നുയർത്തിക്കാട്ടിത്തരാം അതായത് യുക്രൈനിൽ നിന്നോ ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന ഓപ്പറേഷൻ ഗംഗ പുരോഗമിക്കുകയാണ് വ്യോമമാർഗം അടഞ്ഞു കഴിഞ്ഞു അതിനാൽ യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള അതിർത്തി രാഷ്ട്രങ്ങൾ വഴി പ്രധാനമായിട്ടും ഹംഗറിയിൽ നിന്നും റൊമാനിയ വഴിയും ഒക്കെ ഇന്ത്യക്കാരെ അവിടെ നിന്ന് എയർലിഫ്റ്റ് ചെയ്ത് രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ രക്ഷാദൗത്യം ലോകമെമ്പാടും നോക്കിക്കാണുകയാണ് നമ്മുടെ പല അയൽ രാജ്യങ്ങളും ഈ രക്ഷാദൗത്യത്തോടനുബന്ധിച്ച് നമ്മുടെ സഹായം അവരുടെ പൗരന്മാരെ രക്ഷിച്ചു കൊണ്ടുവരാൻ നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ സഹായം പോലും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ ആ ദൗത്യം പുരോഗമിക്കുകയാണ് ഇന്നലെ വരെ രണ്ട് വിമാനങ്ങളിലായി അഞ്ഞൂറിലധികം യാത്രക്കാർ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞു ഇത് സംബന്ധിച്ച വാർത്തകളിൽ ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് അഞ്ഞൂറിലധികം യാത്രക്കാർ ഇന്ത്യയിലെത്തി പ്രത്യേക വിമാനം രണ്ടാമത്തെ വിമാനം ഇന്ത്യയിലെത്തിയിട്ടുണ്ട് അതിൽ ഇരുപത്തിയേഴ് മലയാളികളുണ്ട് മലയാളികൾക്ക് സൗജന്യ യാത്ര ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തകളിലും മലയാളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളും എഴുതി ചേർക്കുന്ന ഒരു വരിയാണ് മലയാളികൾക്ക് സൗജന്യ യാത്ര എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല അതായത് യുക്രൈനിൽ നിന്നും ഇവിടേക്ക് വരുന്ന ഇന്ത്യക്കാർ എല്ലാവരും പണം കൊടുത്തു വരുന്നു മലയാളികളെ മാത്രം പിണറായി വിജയൻ സൗജന്യമായി കൊണ്ടുവരുന്നു എന്നൊരു തെറ്റിദ്ധാരണ പരത്തുകയാണ് ലക്ഷ്യം സത്യത്തിൽ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഒരു വലിയ സംവിധാനം തന്നെ കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതായത് അവിടെ ഇരുപതിനായിരത്തിലധികം ഇന്ത്യക്കാരുണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അവർ ചിതറിക്കിടക്കുകയാണ് അവരെ യുക്രൈൻ എംബസി വഴി അവരെ ലൊക്കേറ്റ് ചെയ്ത് അവരുടെ ഏറ്റവും അടുത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിച്ച് അവിടെ നിന്നും അതിർത്തി കടത്തി ഇവിടെ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റ് അതായത് ചാർട്ടേഡ് വിമാനങ്ങൾ തയ്യാറാക്കി അവരെ അവിടെ നിന്നും സൗജന്യമായിട്ട് തന്നെയാണ് കേന്ദ്ര സർക്കാരും കൊണ്ടുവരുന്നത് അവിടെ ഭക്ഷണവും വെള്ളവുമില്ലാതെ ദീർഘദൂരം കാൽനടയായി പോലും യാത്ര ചെയ്തു വരുന്ന ഇന്ത്യക്കാർക്ക് ഭക്ഷണ സൗകര്യം താമസിക്കാനുള്ള സൗകര്യം അതിനോടൊപ്പം അവിടെ നിന്ന് അവരെ സൗജന്യമായി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഡൽഹി വരെ എത്തിക്കുന്നത് അവിടെ നിന്നും ഡൽഹിയിൽ നിന്നും കൊച്ചി വരെയോ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെയോ ഉള്ള ഒരു ടിക്കറ്റ് എടുത്തു കൊടുക്കും എന്നാണ് പിണറായി സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതുതന്നെ കൊടുക്കുമോ എന്ന് കണ്ടറിയണം ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു വാഗ്ദാനം കേരള സർക്കാരിൻ്റെ വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മാധ്യമങ്ങൾ മലയാളികൾക്ക് സൗജന്യ യാത്ര എന്നിങ്ങനെ എഴുതുന്നത് ഇതിൻ്റെ പുറകിൽ എന്താണ് സർക്കാരിന് ഒരു പി വർക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലൊരു പി ആർ വർക്ക് രാജ്യം തന്നെ രാജ്യത്തെ ഒരു ഒരു വിഭാഗം ജനങ്ങൾ മറ്റൊരു രാജ്യത്ത് പ്രതിസന്ധിയിലാകുന്നു ആ പ്രതിസന്ധിയിൽ ഉൾപ്പെട്ടവരെ രാജ്യം ഒന്നടങ്കം ഐക്യത്തോടെ നിന്നുകൊണ്ട് അവരവിടെ നിന്ന് രക്ഷ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു വലിയ ദൗത്യത്തിനിടയിൽ പിണറായി സർക്കാരിൻ്റെ ഒരു ചെറിയ പി ആർ വർക്കാണ് പിണറായിയുടെ ഉപദേശകരുടെ തലയിലുദിച്ച ബുദ്ധിയാകണം മാധ്യമങ്ങൾക്ക് ഒരു ഒരു വരി എഴുതേണ്ട കാര്യമേ ഉള്ളൂ അതിന് വലിയ ചിലവൊന്നുമില്ല പക്ഷെ കിട്ടുന്നത് തരക്കേടില്ലാത്ത നല്ല തുക കിട്ടും സംസ്ഥാന സർക്കാരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു വ്യാജ പ്രചരണം അല്ലെങ്കിൽ ഒരു പി ആർ വർക്ക് അതുമാത്രമാണ് മലയാളത്തിലെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്നത് ഇത്ര വലിയ ഒരു സംവിധാനം ഒരുക്കിക്കൊണ്ട് വളരെയധികം തുക ചെലവഴിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അവിടെ നിന്നും കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവിടെ നിന്നും നടത്തുന്ന ഒരു രക്ഷാദൌത്യത്തിൻ്റെ വില കുറച്ച് കാണിക്കുവാനും പിണറായി വിജയൻ ഇവിടെ ആരൊക്കെയോ ആണ് എന്ന് കാണിക്കുവാനും വേണ്ടി നടത്തുന്ന ഒരു കുൽസിത ശ്രമം അതുമാത്രമാണ് ഈ മലയാളികൾക്ക് സൗജന്യ യാത്ര എന്നുള്ള ഒരു വരി ഇതിനാണ് മാധ്യമധർമ്മം കടന്നുകയറുന്നു മാധ്യമധർമ്മത്തിന് മേൽ കടന്നുകയറ്റം മാധ്യമധർമ്മം അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കുന്നത് ഈ മാധ്യമധർമ്മം സംരക്ഷിക്കാനാണ് നമ്മുടെ സിംഹങ്ങൾ പോരാടുന്നത് ഏത് മാധ്യമധർമ്മം ഭരണകൂടത്തിൻ്റെ പ്രീതി കിട്ടാനായി ഭരണകൂടത്തിൽ നിന്നും കിട്ടുന്ന കാശിന് വേണ്ടി എന്തും എഴുതി കൊടുക്കുന്ന കൂലി എഴുത്തുകാരായി കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾ മാറുകയാണ് വെബ് ഡെസ്ക് തത്തുമയി ന്യൂസ്